ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിന് ആദ്യമേ തന്നെ ഒരു പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അയമോദകം, അജ്വൈൻ, അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ എള്ള്, വെളുത്ത എള്ളാണ് ഞാൻ ചേർക്കുന്നത്, ഒരു ടേബിൾ സ്പൂൺ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്, ഒരു മുക്കാൽ ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരണം. അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞു, അതിലേക്ക് നമ്മൾ ഒരു കപ്പ് പൊടി, അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് കടയിൽ നിന്നും വാങ്ങിയ അരിപ്പൊടി തന്നെയാണ്. അപ്പോൾ നമുക്ക് എത്ര വെള്ളം എടുക്കുന്നു അതേ അളവിൽ തന്നെയാണ് അരിപ്പൊടിയും എടുക്കേണ്ടത്, അതേ കപ്പിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്കതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞു, ഇപ്പോഴും അത് ചൂടോടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ചൂടിൽ തന്നെ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കയ്യിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ തൊട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് കുറേശ്ശെ മാവെടുത്തിട്ട് ഇതുപോലെ ഉരുളകളാക്കിയിട്ട് നമുക്കത് ഒരു ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ പലകയിൽ വെച്ചിട്ട് ഒന്ന് നീളത്തിൽ അങ്ങനെ ഉരുട്ടിയെടുക്കണം അത്. അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഇതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുത്തിട്ട് കട്ട് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഈ മുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ആ നാഴിയിലിട്ടിട്ട് ഓരോ ഇഴയായിട്ട് അങ്ങനെ പിഴിഞ്ഞിട്ട് അങ്ങനെയും കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് യോജിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പലകയിലൊക്കെ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്തിട്ട് നമുക്ക് അതുപോലെ ഉരുട്ടിയെടുക്കണം. കുറച്ച് തിന്നായിട്ട്, ഒരുപാട് തിന്നായിട്ട് ഉരുട്ടേണ്ട ആവശ്യമില്ല, കുറച്ച് കട്ടിയായിട്ട് വേണമെങ്കിൽ. ഇപ്പോൾ ഞാനത് ഒന്ന് ഒരുപാട് തിന്നായിട്ടാണ് ഞാനിതിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ കുറച്ചും കൂടെ കട്ടിയിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഓരോ ഇതും കത്തി വെച്ചിട്ട് ഒരേ അളവിൽ മുറിച്ചിട്ട് ഇതുപോലെ രണ്ടറ്റവും കൂടെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ പിഴിഞ്ഞിട്ടൊരു ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എന്നിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കത് വറുത്തെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. രണ്ട് സൈഡും നല്ലപോലെ തിരിച്ച് മറിച്ചുമിട്ട് ഒരു ഗോൾഡൻ ക്രിസ്പി ആകുന്നവരെ നമുക്കത് വറുത്തെടുക്കണം. ഇത് നല്ല വളരെ സ്വാദുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ക്രിസ്പായിട്ടിരിക്കും, വളരെ ക്രിസ്പാണിത് ഇങ്ങനെ ചെയ്യുമ്പോൾ. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് എല്ലാം ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ട് ക്രിസ്പായി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റിംഗ് മുറുക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ക്രിസ്പാണ്. അപ്പോൾ നെയ്യും ഒക്കെ നമ്മൾ ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല ക്രിസ്പായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.